हेलो गाइस अस्सलाम वालेकुम वेलकम बैक अब इन डे इन माय लाइफ वीडियो अब यानि षूट इवड़े अब यूएई नेशनल डे अब डिसंबर सेकंड अब एल वीडियो मुझन का कीप वाचिंग गाइस अब इन नम्बर ब्रेकफास्ट पनीर मसाला दोश मवे या ऑलरेडी तले दस अरच नाई फर्मेंटाई वन इन नमुक फ्रोजन पनीर डी फ्रोस अब अवेट या कुछ वेलिंग पनीर वे इन पनीर मसाल वेट वेजिटब क्लीन इवे यूएई नेशनल डे आयो अंज दस लीव पब्लिक हॉलीडेस अब इन नाम अत्यावश्यम ना लेटाइट अब पेट ब्रेकफास्ट रेडी आकड़ी नरते ना वाश्वे वेजिटेबल्स कट्टे अब ना वेजिटेबल्स कट्टे सैटाइट इन नमुक पनीर मसाल नोक अब अवी आदमी इतर पान चूड़ीट अल्प आवश्यक ओयलो अलग गीयो यूस अब यानि ओयल यूस अब ओयल चूड़ा कई सवो चेत इन आवश्यक उपड़ी चेर्तीट सवो न वयटीएक वेटीट अब ई समत ना इंजी वूड़ी चेर्तो अब इंजी चेको कूड़ल चेक चुरी पीस मिल इंजीन फ्लेवर मेट् निकू अब उ जस्ट ट्रांसपेरेंट आई वह अल्प तक अदल पचमुकूड़ी चेर्त इन सोटाई कहने अल्प स्पाइस पाउडर्स ऐड कुछ मुलग पड़ी मंल पड़ी गरम मसाल जीरक पड़ी इन चेर्त इे यूस एल इंग्रीडियस करक्ट क्वांटिटी या ता डिस्क्रिप्शन अदल स्क्रीन को एल स्पाइस पाउडर्स पचमण मारा वेटे याड़ वे कुेट कुछ ना वैं वह नम्बर पनीर इतपोल कई क्रश् आड्डक अब पनीर कुकिंग टाइम वाले कुरवान अब पेट नमुक कुकूँ अब इन या लास्ट एंड फाइनल कुछ अर वे मल अल कल कूड़ी इटकानुन ना मिक्स कुछ नर लो फ्लेम अड़ वे अब
അപ്പോൾ നമ്മളുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടിട്ട് ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ദോശ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് മോൾ ഭാഗം ഒന്ന് ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങിയാൽ നമ്മളിതുപോലെ കുറച്ച് ഗീ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പനീർ മസാല ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റ് ആയിട്ടില്ലേ പനീർ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് സൈഡിന് വേണ്ടിയിട്ട് ഞാൻ ചട്നി റെഡി ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ കാഷ്യൂ നട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലേശം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അത് പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുകും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഉപ്പ് ഇടാൻ മറക്കരുത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ദോശ റെഡിയായി, ചട്നി റെഡിയായി. ഇനി ചായയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ചായ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ഒന്ന് റെഡി ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ, ഞാൻ മോക്കില് ഫുഡും കൂടി റെഡി ആക്കി എടുക്കുകയാണ്. മോക്ക് 7 മന്ത്സ് ആണ്. അപ്പോൾ ഞാൻ ആപ്പിൾ ഇനി സ്റ്റീം ചെയ്തിട്ട് പ്യൂരി ആക്കിയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതൊന്നും അങ്ങനെ വീഡിയോ എടുത്തില്ല, വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഇവിടെ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല റഷാവും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ, കാരണം ഫയർ വർക്സും പല സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് വേഗം ഇറങ്ങിയതാണ്.
അപ്പോൾ നമ്മൾ ഷോപ്പിംഗിന് പോകുന്നത് സഫാരി മാളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പാർക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പാർക്കിൽ ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സെലിബ്രേഷനോ കാര്യമോ ഉണ്ടാവുമോ വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാരൊക്കെ നേരത്തെ വന്നിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല ഷെയ്ഡുണ്ടായിരുന്നു, ഇങ്ങനെ ഈന്തപ്പനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് ഇങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ പിന്നെയും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടില്ലേ ഇറങ്ങി. അപ്പോൾ ഈ പാർക്കിൻ്റെ പേര് അൽമജാസ് പാർക്കാണ്. ഷാർജയിലാണ് കേട്ടോ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വേറൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നോക്കിയപ്പം എൻട്രി ഫ്രീ കൊടുത്തിട്ട് നമുക്കിങ്ങനെ അൽനൂർ ഐലൻഡാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു ഐലൻഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ വേറൊരു ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരാം. അപ്പം നമ്മളിപ്പം സഫാരി മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് കേട്ടോ വന്നത്. കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ യു എ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ വീക്കിലും ഇങ്ങനെ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ കാറ്റലോഗ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ സമയത്താവും എന്താ പറയുക പർച്ചേസൊക്കെ നട്ട വീട്ടിലേക്കില്ല, കൂടുതലും ഗ്രോസറി ഐറ്റംസിന് തന്നെ ആവും. അപ്പോൾ കൂടുതലെല്ലാവരും ഈ സമയത്താവും പർച്ചേസും കാര്യമൊക്കെ നടക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മളെങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലും അത്യാവശ്യം നല്ല ലേറ്റാവും. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രോസൺ പൊറോട്ടയും അതേപോലെ തന്നെ ഫ്രോസൺ കബാബും വാങ്ങിയിട്ടേനു, ബീഫ് കബാബ്. അപ്പോൾ നമ്മൾ അതുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ പൊറോട്ടയും കബാബൊക്കെ ഉണ്ടാക്കണ കാക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നറും അല്ലെങ്കിൽ ടീയും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു, ഇത് രണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചായയും കൂടി ഉണ്ടാക്കി കഴിച്ച് അതിന് ശേഷമാണ് ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. കാരണം രാവിലെ പെട്ടെന്ന് തന്നെ പോയതുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടില്ലേനു. അപ്പോൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ, പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയറും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സഫാരി മാളിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയതാണ് കേട്ടോ. തുളസി എൻ്റെ ഫസ്റ്റ് പ്ലാന്റാണ്. ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല, ട്രയലിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് താങ്ക് യു.